പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544-886-228. വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നയിക്കുമെന്ന് പുതിയ മണ്ഡല പ്രസിഡന്റ് ബിജു ഇസ്മായിൽ. വിട്ടുനിൽക്കുന്നവരെ ചേർത്ത് നിർത്താൻ എല്ലാ പരിശ്രമങ്ങളും നടത്തും. തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് പാർട്ടി നേതൃത്വത്തെ സമീപിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ മണ്ഡല പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്ത ശേഷം ആദ്യമായാണ് ബിജു ഇസ്മായിൽ BCVയിലൂടെ നിലപാട് വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ചുമതലപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കും. ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും. ഇതിന് മുന്നോടിയായുള്ള ആദ്യ മണ്ഡലം കമ്മിറ്റി യോഗം വെള്ളിയാഴ്ച വടക്കാഞ്ചേരി കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടന്നു. ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷവുമായി രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ കാരണങ്ങളാൽ പാർട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ അണിനിരത്തുവാനുള്ള ശ്രമം നടത്തും. ഇത്തരക്കാരെ നേരിൽ കണ്ട് സംസാരിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും പ്രചരിക്കുന്ന തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കും ബിജു ഇസ്മായിൽ മറുപടി നൽകി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചും കുമാരി രമ്യ ഹരിദാസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിൻ്റെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഇന്ന് അതിവിപുലമായിട്ടുള്ള മണ്ഡലം കമ്മിറ്റി യോഗം നടന്നു കഴിഞ്ഞു. പല ഭാഗങ്ങളിലും മാറി നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ, പാർട്ടിയുടെ ഉള്ളിലുള്ള ആളുകൾ, കുറേ പ്രശ്നങ്ങളുമായിട്ടൊക്കെ പാർട്ടിയുടെ ഇൻ്റേർണൽ പ്രശ്നങ്ങളിലൊക്കെ മാറി നിൽക്കുന്ന ആളുകൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് ഒറ്റ കട്ട് കൊടക്കയിൽ നിർത്തിക്കൊണ്ട് കൊണ്ടുപോകാനാണ് മുകൾത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശം. അതിൻ്റെ ഫലമായിട്ട് തന്നെ ആ നിർദ്ദേശപ്രകാരം എല്ലാവരെയും നേരിൽ കാണുകയും അതുപോലെ തന്നെ എല്ലാ പരിപാടികളും അറിയിച്ചുകൊണ്ട് ആരൊക്കെയോ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ താല്പര്യക്കുറവ് കാണിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് മണ്ഡലം കമ്മിറ്റി ഇവിടെ നിന്ന് അങ്ങോട്ട് തീരുമാനിക്കുന്നത്. ആരോപണങ്ങളെക്കുറിച്ച് പല ആരോപണവും ഞാനും ഇതുപോലെ കേൾക്കുന്നുണ്ട്. വോയിസ് മെസ്സേജുകളായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള മെസ്സേജുകളൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ തെളിവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ നേതൃത്വം എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ, ഇപ്പോൾ ആ വക കാര്യങ്ങളിലൊന്നും ചർച്ച ചെയ്യാനോ അതിനൊരു മറുപടി കൊടുക്കാനോ എൻ്റെ ഭാഗം വളരെ ക്ലിയറാണെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യം. അവർ പറയുന്ന പല ആരോപണങ്ങളിൽ ഇപ്പോൾ രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതും അതുപോലെ പുതിയൊരാളാണെന്നുള്ളതും എൻ്റെ വിദ്യാഭ്യാസ കാലം തൊട്ട് KSU പ്രസ്ഥാനം മുതൽ യൂത്ത് കോൺഗ്രസും ഇൻഗാസ് മുതലായിട്ടുള്ള വിദേശത്തുള്ള ഇൻഗാസ് മുതലുള്ള എല്ലാ സംഘടനകളിലും പ്രവർത്തി പരിചയവും പാരമ്പര്യമായിട്ടൊരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും വന്നിട്ടുള്ള എൻ്റെ ഫാദറും INDUC നേതാവ് എന്നുള്ള നിലയ്ക്കും എല്ലാ എക്സ്പീരിയൻസോടു കൂടിയിട്ടും എനിക്ക് നേതൃത്വം തരുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുക, ആര് വരുമ്പോഴും ഉണ്ടാകുന്നതായിട്ടുള്ള ചില അസ്വരസ്യങ്ങൾ മാത്രമാണ് ഇത് എന്നുള്ളത് തള്ളിക്കളഞ്ഞുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് മണ്ഡലത്തിൽ മുന്നോട്ട് നയിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. VCV News, വടക്കാഞ്ചേരി.